നമസ്കാരം മലയാളി വാർത്ത ഇൻഡപത്തിലേക്ക് സ്വാഗതം പാലോട് നവവധു ഇന്ദുജയുടെ ആത്മഹത്യയിൽ ഭർത്താവ് അഭിജിത്തിനെയും സുഹൃത്തുക്കളെയും കേന്ദ്രീകരിച്ച അന്വേഷണം വിപുലപ്പെടുത്തി പോലീസ് നിലവിൽ ഇന്നലെ കസ്റ്റഡിയിലെടുത്ത അഭിജിത്തും കൂട്ടുകാരൻ അജാസും പോലീസ് കസ്റ്റഡിയിൽ തുടരുകയാണ് അജാസ് ഇന്ദുജയെ മർദ്ദിച്ചുവെന്നാണ് അഭിജിത്തിന്റെ മൊഴി എന്തിനാണ് അജാസ് ഇന്ദുജയെ മർദ്ദിച്ചത് എന്നതാണ് ഇനി അറിയേണ്ട കാര്യം ഇതേക്കുറിച്ച് പോലീസിന് അജാസ് മൊഴി നൽകിയിട്ടുണ്ട് എന്ന് വ്യക്തമാവുകയാണ് ഇന്ദുജയുടെ ദേഹത്തെ പരിക്കുകൾ അടുത്ത കാലത്ത് ഉണ്ടായതാണെന്നാണ് പോലീസ് പറയുന്നത് അതേസമയം ഇന്ദുജയുടെ ഒരു സുഹൃത്തിനെ കൂടി ഇന്നലെ രാത്രി ചോദ്യം ചെയ്തിരുന്നു പനവൂർ മൂന്നാംകുഴി സ്വദേശിയെയാണ് ചോദ്യം ചെയ്തത് ഇന്ന് കൂടുതൽ സുഹൃത്തുക്കളെയും ചോദ്യം ചെയ്യുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത് ഇന്ദുജയുടെ സുഹൃത്ത് ബന്ധങ്ങളെ ചൊല്ലി അഭിജിത്ത് നിരന്തരം വഴക്കുണ്ടാക്കുമായിരുന്നു അഭിജിത്തും അജാസും തമ്മിലും ഇതേ ചൊല്ലി വഴക്കുണ്ടാകുന്നത് പതിവായിരുന്നു എന്നുമാണ് കണ്ടെത്തിയത് മരിച്ച ഇന്ദുജയുമായി അജാസിന് അടുത്ത ബന്ധമാണ് ഉണ്ടായിരുന്നത് ഈ അടുപ്പത്തെ ചൊല്ലി അടക്കം അഭിജിത്ത് വഴക്കിട്ടിരുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരം അതേസമയം കേസുമായി ബന്ധപ്പെട്ട് ഇരുവരെയും കസ്റ്റഡിയിലെടുത്താൽ അജാസും അഭിജിത്തും വാട്സപ്പ് ചാറ്റുകളെല്ലാം ഡിലീറ്റ് ചെയ്ത ശേഷമാണ് എത്തിയത് ഇതെല്ലാം എന്തോ ഒളിക്കാൻ ഇവർ ശ്രമിക്കുന്നതിന്റെ തെളിവുകൂടിയാണ് ഇരുവരെയും ഒരുമിച്ചിരുത്തിയാണ് പോലീസ് ചോദ്യം ചെയ്തത് മരിച്ച ഇന്ദുജയുടെ കണ്ണിന് താഴെയും തോളിലുമായി മർദ്ദനത്തിന്റെ പാടുകൾ ഉണ്ടായിരുന്നു മകളെ കൊന്ന് കെട്ടിത്തൂക്കിയതാണെന്ന് ആരോപിച്ച് അച്ഛൻ ശശീന്ദ്രൻ കാണിയാണ് പോലീസിൽ പരാതി നൽകിയത് മൂന്ന് മാസം മുമ്പ് ഇന്ദുജയെ അഭിജിത്ത് വിവാഹം ചെയ്തിരുന്നു അടുത്ത കാലത്താണ് ഇന്ദുജയ്ക്ക് മർദ്ദനമേറ്റതെന്ന് പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു പാലോട് ഇടിഞ്ഞാറ കോണച്ചൽ കുന്നുമോട് സ്വദേശി ഇന്ദുജയാണ് രണ്ടു ദിവസം മുൻപ് ഉച്ചയ്ക്ക് വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഭർത്തൃ വീട്ടിൽ നിരന്തരം മാനസിക പീഡനങ്ങളും ഭീഷണിയും നേരിടുന്നതായി മകൾ തങ്ങളെ അറിയിച്ചതായും എന്നാൽ തങ്ങളെ അവിടേക്ക് ചെല്ലാൻ അനുവദിച്ചിരുന്നില്ല എന്നുമാണ് ഇന്ദുജയുടെ കുടുംബം ആരോപിക്കുന്നത് മകളുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച കുടുംബം പോലീസിൽ പരാതി നൽകിയിരുന്നു രണ്ട് വർഷത്തെ പ്രണയത്തിനൊടുവിൽ മൂന്ന് മാസം മുമ്പും ഇന്ദുജെ അഭിജിത്ത് വീട്ടിൽ നിന്നും വിളിച്ചിറക്കി കൊണ്ടുപോയി അമ്പലത്തിൽ വെച്ച് കല്യാണം കഴിക്കുകയായിരുന്നു കഴിഞ്ഞ ആഴ്ച ഇന്ദുജ വീട്ടിൽ വന്നപ്പോൾ ശരീരത്തിൽ മർദ്ദനമേറ്റതിന്റെ പാടുകൾ ഉണ്ടായിരുന്നുവെന്ന് പിതാവ് പറയുന്നു പഠിപ്പിച്ച മകളെ നല്ല രീതിയിലാണ് വളർത്തിയത് പല വിവാഹാലോചനകളും വന്നിരുന്നു അഭിജിത്ത് അതെല്ലാം മുടക്കി വിവാഹം കഴിച്ച് വീട്ടിലെത്തിയെങ്കിലും അഭിജിത്തിന്റെ അമ്മ അംഗീകരിച്ചിരുന്നില്ല ഇന്ദുജയ്ക്ക് വീട്ടിൽ സ്ഥാനമില്ല എന്നാണ് പറഞ്ഞത് അവരെല്ലാം ചേർന്നാണ് മകളെ ഉപദ്രവിച്ചത് എന്നും ഇന്ദുജയുടെ പിതാവ് ആരോപിക്കുന്നു ചേച്ചി ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്ന് ഇന്ദുജയുടെ സഹോദരൻ ഷിനു പറയുകയാണ് അഭിജിത്തിന്റെ വീട്ടിലേക്ക് പോയിട്ട് നാലു മാസമേ ആയിട്ടുള്ളൂ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ വീട്ടിൽ അറിയിക്കുമായിരുന്നു കുടുംബത്തിന്റെ പല കാര്യങ്ങളും സംശയമുണ്ട് ഇതിലും വലിയ പ്രശ്നങ്ങൾ ചേച്ചി മറികടന്നിട്ടുള്ളവരാണ് ഒരിക്കലും ആത്മഹത്യ ചെയ്യുമെന്ന് കരുതുന്നില്ല ഞങ്ങൾ അങ്ങോട്ടും ചെല്ലുന്നതും ചേച്ചി ഇങ്ങോട്ട് വരുന്നതും അവർക്ക് ഇഷ്ടമല്ലായിരുന്നു ഇന്ദുജയെ അഭിജിത്തിന്റെ വീട്ടിലെ രണ്ടാമത്തെ നിലയിലെ കിടപ്പ് മുറിയിൽ ജനലിൽ തൂങ്ങി നിലയിലാണ് കണ്ടെത്തിയത് ഉച്ചയ്ക്ക് ചോറ് കഴിഞ്ഞെത്തിയ അഭിജിത്ത് വീട്ടിലെത്തിയപ്പോൾ ഇന്ദുജയെ ജനലിൽ കെട്ടിത്തൂങ്ങിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഉടൻ തന്നെ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ഇന്ദുജയുടെ മരണത്തിൽ ഭർത്താവ് അഭിജിത്തിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു മരണത്തിൽ ദുരൂഹത ആരോപിച്ച് ഇന്ദുജയുടെ അച്ഛൻ പോലീസ് പരാതി നൽകിയിട്ടുണ്ട് എന്തായാലും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അഭിജിത്തിനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്